कौन है तुम्हारा राष्ट्रभाषा क्या है मेम कर्तावായി വരുമ്പോ തൂ ബാലുവെ ബാലുനെ നമ്മുടെ രാഷ്ട്രഭാഷ അറിയാവോ രാവിലെ വെറും വൈറ്റി എന്തൊരു ചോദ്യങ്ങളപ്പി നമ്മൾ മലയാളികൾ തന്നെടേ മലയാളം തന്നെ സംസാരിക്കടേ മലയാളം അത് നമ്മുടെ മാതൃഭാഷ ഹിന്ദിയോ അത് രാഷ്ട്രഭാഷ അല്ല ബാലു എത്ര ഭാഷകൾ അറിയാം മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഇന്ത്യയിലെ മിക്ക ഭാഷകളും അറിയാം എന്തൊരു ചോദിച്ചത് അതോ ഇന്ത്യ രാജ്യത്തുള്ള അത്ര ഭാഷകൾ ലോകത്തൊരു രാജ്യത്തുമില്ല ഒരിടത്തും ഒരു ഭാഷയ്ക്കും നിരോധനവും ഇല്ല എന്നാൽ ഡൽഹിയിലെ സർക്കാർ വക GB Pant ആശുപത്രിയിലെ നഴ്സുമാർക്ക് മലയാളത്തിൽ സംസാരിച്ചുകൂടാ എന്നൊരു വിലക്കിട്ടിരുന്നു അല്ലകല്ലു അതവിടുത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഉണ്ടായിരുന്നല്ലോ മലയാളം സംസാരിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് മലയാളം സംസാരിച്ചാൽ പെറ്റിയടി മലയാളം പറഞ്ഞ പിള്ളേരുടെ പോക്കറ്റ് അടിച്ച് മാനേജ്മെന്റ് കുറേ കാശുണ്ടാക്കി ഡൽഹി ആശുപത്രിയിൽ മലയാളം സംസാരിച്ചാൽ പിഴയുണ്ടോ ഉത്തരവ് പിഴച്ചു മലയാളത്തിന് ലോക്കിട്ട ഉത്തരവിനെതിരെ വ്യാപക ആക്ഷേപം ഉണ്ടായതിനെ തുടർന്ന് തൂക്കളക്ക് തീരുമാനം പിൻവലിച്ചു അരേ ഹിന്ദി വലഹേ മലയാള നേഴ്സുമാരില്ലായിരുന്നെങ്കിൽ ഇന്ത്യയിൽ ബീമാരി കൈകാര്യം ചെയ്തു ഹേ GB Pant ആശുപത്രിയിൽ 600 പരം നേഴ്സുമാരാണ് 400 മലയാളി നേഴ്സുമാരും സംഗതി അതല്ല ബാലു വിഷയം പ്രശ്നമായപ്പോ ഉത്തരവിന് ഒരു തന്തയില്ല ഉത്തരവിറക്കിയത് ആരാണെന്ന് അറിയില്ലെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു അല്ല ബാലൂര് വല്ല നിശ്ചയമുണ്ടോ കോൻ ഹേ മേദേ നഹി മാലൂം ഹേ എനിക്ക് ഹിന്ദി അറിഞ്ഞുകൂടാ നീ മരദായയുടെ ആരെങ്കിലും ഒന്ന് പറയോ അത് തന്നെയാണ് ബാലു കൊടകരയിൽ സംഭവിച്ചത് 9 crore കൊണ്ടുവന്നു ആര് കൊണ്ടുവന്നു എന്തിനു കൊണ്ടുവന്നു ആർക്കു കൊടുത്തു ഇതൊന്നും ആർക്കും അറിയില്ല ആർക്കറിയില്ലെങ്കിലും വിവരം പ്രധാനമന്ത്രി മോഡിജി അറിഞ്ഞു അന്വേഷിക്കുന്നുമുണ്ട് പല കേരള BJP നേതാക്കളുടെയും തലകൾ ഉരുളുമെന്നാണ് സാധ്യത ഡൽഹിയിൽ മാത്രമല്ല നമ്മുടെ കേരള BJP കോർ കമ്മിറ്റി യോഗത്തിലും കൊടകര സംഭവത്തിൽ നേതൃമാറ്റത്തിന് മുറവിളി ഉയർന്നു പ്രസിഡന്റ് സുരേന്ദ്രൻ രണ്ടിടത്ത് മത്സരിച്ചത് തെറ്റായി പോയെന്നും സ്ഥാനാർത്ഥി നിർണയം ആകെ പാളിയെന്നുമാണ് ആക്ഷേപം ഓരക്കിടയിൽ ആരെങ്കിലും പെട്ടാൽ അയാളുടെ മുകളിൽ പുര വെക്കാൻ ഒത്തിരി പേരുണ്ടാവും മത്സരിച്ച രണ്ടു മണ്ഡലത്തിൽ ഒരിടത്ത് പേരിൽ സാദൃശ്യമുള്ള BJP സ്ഥാനാർത്ഥി സുന്ദര പിന്മാറാൻ 2 lakh നൽകിയെന്നും സുന്ദര തന്നെ തുറന്നു പറഞ്ഞതും ഉരുക്കു മുറുകി ഊരാക്കുടുക്കിലാണല്ലോ സ്വാമി എന്ന് പെട്ടിരിക്കുന്നത് പാടുപെടും അതിപ്പോ നേതാവിനെ മാറ്റാൻ കോൺഗ്രസിലും ഇളമുറക്കാരുടെ മുറവിളി ഉണ്ട് കേട്ടോ പക്ഷെ എങ്ങും എത്തിയില്ല ബാലു പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്ന മുല്ലപ്പള്ളിക്ക് നിർബന്ധിത പെൻഷൻ നൽകി ആ കസേരയിൽ മറ്റൊരാളെ അവരോധിക്കാൻ ആരുണ്ട് യോഗ്യൻ എന്ന ഹൈക്കമാൻഡിന്റെ ചോദ്യത്തിന് മുന്നിൽ മുൻ മുഖ്യൻ നമ്മുടെ കുഞ്ഞുഞ്ഞിനും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും മുല്ലപ്പള്ളിക്കും ഒന്നും ഉത്തരവില്ല കമാന്നൊരക്ഷരം ഉണ്ടാട്ടവുമില്ല മൗനം വിദ്വാന് ഭൂഷണം എന്നാണല്ലോ കല്ലു പത്മഭൂഷൺ ആര് കൊണ്ടുപോകും കല്ലു അതേ ബാലു കൊണ്ടുപോകാൻ പലർക്കും മടി പക്ഷേ റേഷൻ കട വഴി സർക്കാർ വിതരണം ചെയ്ത കിറ്റുകൾ വാങ്ങാൻ പലരും എത്തുന്നുമില്ല അയ്യോ സൗജന്യ കിറ്റ് വാങ്ങിയാൽ ഇമേജിന് കോട്ടമുണ്ടാകില്ലേ വേണ്ട 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 അവരെ കണ്ടുപിടിച്ച് ഒഴിവാക്കാൻ സർക്കാർ നീക്കം അതിനായി പ്രചരണ പരിപാടി നടത്തും നമുക്ക് കിറ്റ് വേണ്ട അല്ലേ കല്ലു അയ്യോ അതെന്തു ചോദ്യം കിറ്റ് ഇല്ലാതെ മലയാളിക്ക് എന്ത് ആഘോഷം എത്രയുണ്ടെങ്കിലും ഇങ്ങോട്ട് പോരട്ടെന്നേ വന്നു കല്ലു അതറിഞ്ഞില്ലേ ഇനി പാത്തം പതുങ്ങിയും പേടിച്ചും കഞ്ചാവ് വലികാരൻ കഷ്ടപ്പെടേണ്ട സാധനം വേണമെന്ന് തോന്നിയാൽ വഴിയരികിൽ പൂത്തുലഞ്ഞ് പുഞ്ചിരിച്ചു നിൽക്കും ഇടുക്കി ഗോൾഡ് അത് ബാലു എക്സൈസ് പരക്കെ കഞ്ചാവ് വേട്ട നടത്തുന്നതിൽ പ്രതിഷേധം അറിയിക്കാനാണ് കഞ്ചാവ് പ്രേമികൾ കൊല്ലത്തെ കുരിശടി മുക്കിലെ റോഡരികിൽ കഞ്ചാവ് നട്ടത് അതും നമ്മുടെ ലോക പരിസ്ഥിതി ദിനത്തില് ആഘോഷത്തിന് വേറൊരു ലെവലല്ലേ കല്ലു കഞ്ചാവ് പോലെയല്ല കപ്പ കപ്പയും ചാളക്കറിയും പോഷകാഹാര ഗുണമുള്ള സമീകൃതാഹാരമായി നട്ടുവളർത്തിയ കപ്പ കോവിഡ് മൂലം വിറ്റഴിക്കാൻ കഴിയാതെ കിലോ 10 രൂപ വരെയായിട്ടും വാങ്ങാൻ ആളില്ല പക്ഷേ വഴിയുണ്ട് കപ്പയിൽ നിന്നും സ്പിരിറ്റ് ഉൽപാദിപ്പിക്കാമല്ലോ നിർദ്ദേശം വെച്ചത് ആപ്പയോപ്പയൊന്നുമല്ല ബഹുമാനപ്പെട്ട മന്ത്രി KN ബാലഗോപാൽ അതിപ്പോ കപ്പ വാങ്ങാൻ ആളില്ലെന്ന് ഗതികേട് എന്തായാലും കപ്പ സ്പിരിറ്റിനുണ്ടാകില്ല ബാലു സർക്കാരിന് സ്വന്തം മദ്യനിർമ്മാണ കമ്പനി ഉണ്ട് ജവാന് എന്താ പിടിവലി ജയ് ജവാൻ ജയ് കിസാൻ മദ്യത്തിന്റെ കാര്യം പറയുമ്പോൾ മദ്യം വിശാലമായി വിൽക്കാൻ ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്ററുടെ പുതിയ പരിഷ്കാരം മദ്യം വിളമ്പുക മാത്രമല്ല വ്യഭിചാരവും ചൂതുകളിയും പ്രധാന വരുമാനമാക്കാവുന്ന പോലെ ലക്ഷദ്വീപിനെ ആക്കിയെടുക്കാനാണത്തെ കേന്ദ്ര സർക്കാരിനെ നീക്കമെന്ന ആക്ഷേപം ശക്തമായെങ്കിലും ഇന്നലെ ലക്ഷദ്വീപിലുണ്ടായ 10,000 ദ്വീപുകാരല്ലാത്തവരെ പുറത്താക്കി പ്രതിഷേധക്കാരെ വകവെക്കാതെ മുന്നോട്ട് പോകാൻ തന്നെയാ കേന്ദ്ര സർക്കാരിന്റെ നീക്കം എത്ര മനോഹരമാണെന്റെ ബാലു ലക്ഷദ്വീപ് സൺബാത്ത് നടത്താനും കടലിൽ നീന്താനും കടലിനടിയിലെ പവിഴപ്പറ്റും കളർഫുള്ളായ മത്സ്യക്കാഴ്ചയും ഒക്കെ കാണാൻ വിദേശികൾ അങ്ങോട്ട് കെട്ടിക്കേറും വരുമാനം കണ്ടമാനം കിട്ടുവേ കല്ലുവേ ഓ ഒരു ചൊല്ലുണ്ട് നാണം കെട്ടും പണമുണ്ടായാൽ പണം ആ നാണക്കേട് അങ്ങ് തീർത്തോളും സംഭവാമി ഗുഹേ ഗുഹേ ഇതി വാർത്ത ഹേ